ക്രിസ്ത്യൻ ലൈവ് മീഡിയയും CNL7 ചാനലും അവതരിപ്പിക്കുന്ന കരുണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോരിച്ചൊരിയുന്ന മഴ, കുറ്റാക്കുറ്റി ഇരുട്ട്, മരം കോച്ചുന്ന തണുപ്പ്, എങ്കിലും ഞങ്ങൾ അമാന്തിച്ചിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് തൃക്കവർത്തൂർ പുന്നോപ്പടി എന്ന സ്ഥലത്തേക്ക് ഡിസേർക്കാർ ഓടിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ഏക ലക്ഷ്യം 9 വയസ്സുകാരിയായ സോനമോളുടെ മുഖം മാത്രം. കഴിഞ്ഞ 6 വർഷമായി തലയിൽ ട്യൂമർ ബാധിച്ച് 30 റേഡിയേഷനുകൾക്ക് വിധേയയായി, 3-ൽ അധികം ഓപ്പൺ സർജറികൾ ചെയ്ത് ഇപ്പോൾ ജീവനും മരണത്തിനുമിടയിൽ വേദനയോടെ കഴിയുന്ന ആ പ്രിയ മോളുടെ അടുക്കലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. അവളുടെ വിശേഷമാണ് ഇന്ന് കരുണയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കരുണാപൂർവ്വം നമുക്കത് കാണാം. ക്രിസ്ത്യൻ ലൈവ് മീഡിയ ഇന്ന് എത്തി നിൽക്കുന്നത് സുബി എന്ന ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരൻ്റെ വീട്ടിലാണ്. ഞങ്ങളിന്ന് ഈ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ കണ്ടത് ഒരപ്പൻ, ഒരമ്മ, 3 മക്കൾ, 2 പെൺകുഞ്ഞുങ്ങൾ, 1 ആൺപേര്. അതിൽ 2 കുഞ്ഞുങ്ങൾ ഇരട്ടകളാണ്. മോള് സോന, മോള് സൈന, അങ്ങനെ 2 ഇരട്ടക്കുഞ്ഞുങ്ങൾ. ഏതൊരു വീടിൻ്റെയും സ്വപ്നവും സന്തോഷവും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഇരട്ടക്കുഞ്ഞുങ്ങളിലാണ്. ഇരട്ടക്കുഞ്ഞുങ്ങൾക്കുള്ള വീട്ടുകാർ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഭാഗ്യവന്മാരെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഈ വീട് അത്ര ഭാഗ്യമുള്ള വീടല്ല. പ്രിയ മോള് സോന കുറച്ച് ദിവസമായി അവളുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായി. കഴിഞ്ഞ 5 വർഷമായിട്ട് അവൾക്കൊരു അസുഖം ഉണ്ടായി. തലയിലൊരു ചെറിയ ട്യൂമർ എന്നാണ് പൊതുവെ ഡോക്ടർമാരുടെ ഭാഷ. പക്ഷേ ആ ട്യൂമർ ഇന്ന് വളർന്ന് വലുതായി. അത് വല്ലാണ്ട് ആ പ്രിയ മോളെ ഭാവിയെയും ജീവിതത്തെയും സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആയിരിക്കുന്നു. നിലവിൽ 2018 ശേഷം അവള് വളർന്നിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അവളുടെ കൂടെയുള്ള ടിൻസ് മോളാണ് സൈന. നിലവിൽ സൈനയോളം വളരേണ്ട ആളായിരുന്നു സോന. പക്ഷേ സോനയുടെ വളർച്ച 2018 നിന്നിരിക്കുന്നു. ഓപ്പറേഷനുകൾ കൊണ്ട് ശരീരം മുഴുവൻ മുറിവുകളാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ ഭാഷയിൽ 30 വരുന്ന റേഡിയേഷനുകൾ, അതുപോലെ എണ്ണമറ്റ സർജറികൾ എല്ലാം കൊണ്ട് ആ പിഞ്ച് ശരീരം വേദനയിലാണ്. ഇന്ന് സൈനമോളുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കരുണ എന്ന ഈ പ്രോഗ്രാമിലൂടെ കരുണയുടെ കണ്ണുള്ള മനുഷ്യർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഈ കുഞ്ഞിനെ തരികയാണ്. അവളുടെ ചികിത്സയ്ക്ക്, അവളുടെ തുടർ ജീവിതത്തിന് വേണ്ടിയ സന്താരണമെല്ലാം നിങ്ങളിലൂടെ ഉണ്ടായി വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ സൈനമോളുടെ വിശേഷം നിങ്ങളുടെ മുമ്പിൽ, സോനമോളുടെ വിശേഷം നിങ്ങളുടെ മുമ്പിൽ പങ്കു വെക്കുന്നു. ഈ മോളെ പറ്റി, മോളുടെ അസുഖം എന്താണ്, ഡോക്ടർമാർ എന്താണ് ഈ അസുഖത്തെ പറ്റി പറഞ്ഞത്, അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അസുഖം 3 വയസ്സിലാണ് നമ്മൾ കണ്ട് പിടിക്കുന്നത്. തലവേദനയായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പം 3 സർജറിയോളം ചെയ്തു. ചെയ്യുന്നതോളം തലച്ചോറിൻ്റെ ഉള്ളിലായതുകൊണ്ട് സർജറി അത്ര സക്സസ്സായി ചെയ്തു പോകാൻ പറ്റില്ല. മോളുടെ ജീവന് അപായമുണ്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത്. അപ്പം മുന്നോട്ടും ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ സൈന്യമോളെപ്പോലെ ഓടിച്ചാടി നടക്കാനോ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല. അവൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഡോക്ടർമാരും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം 3 സർജറി കഴിഞ്ഞു, 30 റേഡിയേഷനും കഴിഞ്ഞു. എന്നിട്ടും മോളും മോളുടെ ജീവിതത്തിലേതാ അവളെ പോലെ തന്നെ കളിക്കാനോ പഠിക്കാനോ ഉള്ള രീതിയിലേക്ക് ആയിട്ടില്ല. ശരീരത്തിന് ബലക്കുറവാണോ? നടക്കുമ്പം 3-4 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വേച്ച് വീണ് പോകുന്ന പോലെ, മുട്ടിൻ്റെ ജോയിൻറ്റുകൾ അങ്ങ് വിട്ടു പോകുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ശരീരം മൊത്തം വേദനയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കിടപ്പിലാണ്? കിടപ്പിലാണ്. ഓടിച്ചാടി നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സമയത്ത് ഇച്ചിരി ആഹാരം കഴിക്കും, അന്നേരം ഛർദ്ദിക്കും. പിന്നെ ഇപ്പം പാല് കൊടുക്കും. പാല് ചില സമയത്ത് കഴിക്കുമ്പോൾ ഛർദ്ദിക്കത്തില്ല, ചില സമയത്ത് ഛർദ്ദിക്കും. അങ്ങനെ അപ്പോൾ ഈ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ എടുത്തോണ്ടാ പോണേ? ഇവിടെ ക്രമീകരിച്ച് കൊടുത്തിട്ട് ഇവിടെ പോകത്തില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കണ്ടുപോകുന്ന അവളോ ഞാനോ എടുത്തോണ്ട് പോയി ആണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ കുളിപ്പിക്കുന്നതൊക്കെ? കുളിപ്പിക്കുന്നതൊക്കെ അവിടെ തന്നെ കൊണ്ടുപോയി, ചൂടുവെള്ളം തന്നെ അവിടെ തന്നെ കൊണ്ടുപോയി കുളിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ 3 വയസ്സ് തൊട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ. ഇപ്പോൾ നിലവിൽ മോൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പോൾ 9 വയസ്സായി. 9. അപ്പോൾ ദീർഘ 6 വർഷങ്ങളായിട്ട് ഉള്ള ഈ ഓട്ടമാണ് ഈ കുഞ്ഞിന് വേണ്ടി. 3 ഓപ്പൺ സർജറി ചെയ്തു. ഇപ്പം വീണ്ടും തുടർന്ന് ഇങ്ങനെ ഓപ്പൺ സർജറി വരുന്നത് കൊണ്ട് ഇപ്പോൾ റേഡിയേഷൻ ചെയ്ത് നോക്കിയതാണ്.
എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ഈ തലച്ചോറിനുള്ളിലുള്ള അപൂർവ അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷൻ ഒരുപാട് പവറിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 30 എണ്ണം ചെയ്തു, മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണ്. ഇപ്പം മോളുടെ സാഹചര്യത്തിന് മോൾക്ക് ശരീരത്തിന് വളർച്ചയുടെ അനുസരിച്ചുള്ള ഹോർമോണുകളില്ല, അതിൻ്റെ ചികിത്സ മുന്നോട്ട് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വൈകിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി അത് സക്സസ് ആയി വരത്തില്ല. അപ്പോൾ അതിൻ്റെ ചികിത്സയിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടത്. ആ ചികിത്സയ്ക്ക് എത്ര തുക വേണ്ടി വരും? ഒരു 31 ലക്ഷം രൂപ എന്നാണ് ഡോക്ടർ പറയുന്നത്. 31 ലക്ഷം രൂപയ്ക്ക് ഹോർമോൺ എടുത്ത് മോൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഹോർമോൺ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല, പുറത്തുനിന്ന് വരുത്തിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 10 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുകയാണ്. മോളുടെ വളർച്ചേനെ ഫോളോ അപ്പ് ചെയ്ത് നോക്കുക എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. അപ്പോൾ നിലവിൽ ചികിത്സയ്ക്ക് ഹോർമോണിന് മാത്രം 31 ലക്ഷം രൂപ. അപ്പോൾ അതിൻ്റെ തുടർ ചെലവുകൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ഇത് തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കേട്ടത് ഒരു വല്ലാത്ത ഒരു വാർത്തയാണ്. 31 ലക്ഷം രൂപ വരുന്ന വില വരുന്ന ഒരു ഹോർമോൺ, ആ ഹോർമോൺ എടുത്താൽ മാത്രമേ ആ കുഞ്ഞിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ വെറും ഒരു വാടക വീട്ടിൽ കഴിയുന്ന സാധാരണ ഒരു ഹോട്ടൽ ജീവനക്കാരനായ സുബി എന്ന ഈ ചെറുപ്പക്കാരനെ ഒരിക്കലും അത് താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. താനും ഭാര്യയും 2 മക്കളും 3 മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിൽ നിശ്ചയമായിട്ടും അതിനുള്ളൊരു വരുമാനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ നല്ല മനസ്സുകൾ ഒന്ന് തുറന്നാൽ ആ കുഞ്ഞിനും ഈ കുടുംബത്തിനും ഒരു ചിരി വരുത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല. ഈ കുഞ്ഞിൻ്റെ ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ അവളുടെ അസുഖങ്ങൾ, വേദനകൾ എന്തൊക്കെയാണ്? അവൾക്ക് വേദനയുണ്ടോ? അവൾക്ക് എപ്പോഴും വേദനയാണ്, മേല് മൊത്തം വേദനയാണ്. അവളൊന്ന് ഇടുക്കിപ്പോ ഇങ്ങനെ പിടിച്ചാൽ പോലും അവൾക്ക് വേദന, ഭയങ്കര വേദന. പിന്നെ ഇടയ്ക്ക് തലവേദനിക്കുന്നു, പല്ല് വേദനിക്കുന്നു, മേല് വേദനിക്കുന്നു, ഉപ്പുറ്റി നെലത്ത് കുത്തുമ്പോ ഉള്ളപ്പാല് വേദനിക്കുന്നു. വേദനയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ കുറെയൊക്കെ അവള് സഹിക്കും, എന്നിരുന്നാലും നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം അവക്കടെ വേദന എന്ന് പറയൂ. വേദന തിന്ന് ജീവിക്കുന്ന ഒരു കുഞ്ഞ് ബാല്യം, ഓടി ചാടി കളിച്ച് ചിരിച്ച് സഹോദരങ്ങൾക്കൊപ്പം നടക്കേണ്ട ഈ പ്രായത്തിൽ അവൾ അനുഭവിക്കുന്ന വിഷമം എത്രയോ വലുതാണ്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പണമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏക മാർഗനിർദ്ദേശം. ഒരുപക്ഷെ അവർക്കില്ലാതെ പോയതും അത് തന്നെയാണ്. എന്നാൽ ഉള്ളവരായ നമുക്ക് ഒന്ന് ഉള്ളു തുറന്ന്, കൈ തുറന്ന്, മനം തുറന്ന് ഒന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട് ഇത് മാറുകയാണ്. മോടെ കൂടെയുള്ള കൂട്ടത്തിലുള്ള ആളാണ് സോനമോള്. സോനമോള് ഇങ്ങനെ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ മോക്ക് സങ്കടമുണ്ടോ? അവളെ മിസ് ചെയ്യുന്നുണ്ടോ? തിരക്കുള്ള റോഡ്, ആ റോഡിന്റെ ഒത്തും നടുവിൽ ഒരു മരം മുറിഞ്ഞു വീഴുകയാണ്. വന്ന വാഹനങ്ങളെല്ലാം ഇരു സൈഡിലും നിന്ന് എല്ലാവരും വേദനയോടെ നോക്കി നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോരി ചൊരിയുന്ന മഴയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഇവിടെ നിന്നോ ഒരു ബാലൻ പതിയെ വന്ന് അവൻ ആ മരത്തെ തള്ളി നീക്കാൻ ശ്രമിക്കുകയാണ്. വെറുതെ കുറേ നേരം തള്ളി നീക്കി മാറുന്നില്ല. പക്ഷേ
അവൻ്റെ ശ്രമം തുറന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട വാഹനങ്ങളിൽ ഇരുന്നവരും വഴിയാത്രക്കാരും എല്ലാവരും കൂടെ ചേർന്ന് അവനോടൊപ്പം കൂടി ആ മരത്തെ തള്ളി ഒരു സൈഡിലോട്ട് മാറ്റി ആ യാത്ര സുഗമമാക്കുകയാണ് ചെയ്തത്. ഇത് ഒരു കൊച്ചു സംഭവമാണ്. ഇത് തന്നെയാണ് ഇവിടെയും നമുക്ക് വേണ്ടത്. പ്രിയ സഹോദരൻ സുബി തൻ്റെ പ്രിയ മകൾ സോന, അവർക്ക് ജീവിക്കണം, വളരണം, പഠിക്കണം. ആ കുഞ്ഞുമോള് വളർന്ന് ഒരു വലിയ മറ്റുള്ളവർക്ക് അഭിമാനമാകുന്ന, ആദ്യത്വമുണ്ടാകുന്ന, ഒരു അനുഭവവേദ്യമാക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണം. അതിനുവേണ്ടി അനേകരുടെ കൈസഹായം ആവശ്യമാണ്. ഇക്കഴിഞ്ഞ കുറേ കാലമായി 20 ലക്ഷം രൂപയോളം ചിലവ് അവരുടെ ഈ കുഞ്ഞിൻ്റെ ചികിത്സാർത്ഥം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതി ആഴ്ച 1000 രൂപയ്ക്ക് പുറത്ത് മരുന്ന് അവർക്ക് വേണ്ടി വരുന്നുമുണ്ട്. ഇതെല്ലാം ഒരു വലിയൊരു ബാധ്യതയാണ്. എങ്കിലും വളരെ സന്തോഷത്തോടെ ദൈവം തനിക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ പോറ്റുവാനും വളർത്തുവാനും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനും നെട്ടോട്ടം ഓടുകയാണ് ഈ സാമ്പത്തികമില്ലാത്ത ദരിദ്രരായ സുബിയും ഭാര്യ സിനിയും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കൈകൊടുക്കാം. പ്രിയ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി നമുക്ക് ദൈവം നൽകിയ നന്മയിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കാം. അതിനുവേണ്ടി സർവേശ്വരൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഹ്വാനത്തോടും ഇന്നത്തെ കരുണ എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ. ക്യാമറമാൻ ഫെബിനോടൊപ്പം രാജീവ് ജോൺ പൂർണ്ണ.